അയൽപ്പക്കത്തുള്ള വീടുകളിലെ തൊഴുത്തിൽ സൂര്യൻ ഉദിക്കും മുൻപേ തുടങ്ങും മരാജിയ ദേവി എന്ന സ്ത്രീയുടെ ഒരു ദിവസം. ദാരിദ്ര്യത്തിന്റെ സകല അടയാളങ്ങളും പേറിയ മരാജിയ ദേവിയുടെ പിഞ്ചിയ കോട്ടൺ സാരിയുടെ തുമ്പിൽ പിടിച്ച് സദാ കരഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞും അവരെ ചുറ്റിപ്പറ്റി തൊഴുത്തിലുണ്ടാവും. ഉറച്ചു നടക്കാൻ തുടങ്ങിയ പ്രായത്തിൽ തന്നെ വട്ടമുഖവും കോലൻ മുടിയുമുള്ള ആ കുഞ്ഞ് പശുക്കളെ പരിപാലിക്കാൻ ഇറങ്ങി. ചെറിയ കൂലി വാങ്ങി അയൽക്കാരന്റെ പശുക്കളെ മേയ്ക്കാൻ കാതങ്ങൾ നടന്നു. നാട്ടുകാർ ലാലുവെന്ന് വാത്സല്യപൂർവ്വം വിളിച്ച ആ കന്നുകാലി ചെക്കൻ 1990 ബീഹാർ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലാലു പ്രസാദ് യാദവ് എന്ന RJD നേതാവിന്റെ ജീവിതത്തിന് മുത്തശ്ശി കഥകളേക്കാൾ അതിശയോക്തിയുണ്ട്. നന്നേ ചെറുപ്പത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടതോടെ വസ്തുവകകളും കൃഷിഭൂമിയും നഷ്ടപ്പെട്ട ലാലുവിന്റെ കുടുംബം 3 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങിയത് തന്നെ മൂത്ത സഹോദരൻ മുകുന്ദറായിക്ക് പാട്ന വെറ്റിനറി കോളേജിൽ ജോലി കിട്ടിയതോടെയാണ്. നല്ല കാലം തെളിഞ്ഞതോടെ ചേട്ടന്റെ ചിലവിൽ ലാലു പഠനം പുനരാരംഭിച്ചു. പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. വാക്കുകളിൽ വ്യക്തതയും ആശയങ്ങളിൽ മൂർച്ചയും ഉണ്ടായിരുന്ന സരസനായ ലാലു പാട്ന സർവകലാശാലയിലെ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. പ്രസംഗത്തിലും നേതൃപാടവത്തിലും അസാധാരണ മികവ് പുലർത്തിയ ലാലുവിനെ അഴിമതിക്കെതിരെ 1974 ജനതാ പാർട്ടിയുടെ സമ്പൂർണ്ണ വിപ്ലവം തുടങ്ങുമ്പോൾ വിദ്യാർത്ഥി വിഭാഗം ചുമതല ഏൽപ്പിക്കാൻ ജയപ്രകാശ് നാരായണന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. പിന്നീട് 1977 ചപ്രയിൽ നിന്ന് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ലാലു പോൾ ചെയ്ത വോട്ടുകളിൽ 86% നേടി വിജയിച്ച് ലോക്സഭയിലെത്തി. 80 പരാജയപ്പെട്ടെങ്കിലും സോൺപൂരിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തി. കർപ്പൂരി ടാക്കൂറിന്റെ വിശ്വസ്തനായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉയർന്ന ലാലുവിനെ തേടി 1990 മുഖ്യമന്ത്രി സ്ഥാനവും എത്തി. 1995 തെരഞ്ഞെടുപ്പിൽ ജനതാദളിനെ വിജയത്തിലേക്ക് നയിച്ചു വീണ്ടും മുഖ്യമന്ത്രിയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് പണ്ടു കന്നുകാലിയെ മേച്ച് നടന്ന ലാലുവിന് കാലിത്തീറ്റയിൽ അടിപതറുന്നത്. കാലിത്തീറ്റ, മരുന്നുകൾ, ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങിയതിന്റെ വ്യാജ കണക്കുകൾ ഹാജരാക്കി ലാലുവും കൂട്ടരും സംസ്ഥാനത്തെ ട്രഷറികളിൽ നിന്ന് 940 കോടിയിലേറെ രൂപ പിൻവലിച്ചതായിട്ടാണ് കണ്ടെത്തിയത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം പോലും ലഭിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയ ലാലു കാരാഗൃഹത്തിനുള്ളിലായി. 1997 മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നെങ്കിലും ഭാര്യ റബ്രി ദേവി ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ജയിലിൽ നിന്ന് ഭരണം നടത്തി ലാലു. രാഷ്ട്രീയ ജനതാദളെന്ന സ്വന്തം കക്ഷിയെ നയിച്ച് റബ്രി ദേവിയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയെങ്കിലും ലാലുവിന്റെ പ്രതാപം ഇടിയുകയായിരുന്നു. 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243 അംഗ നിയമസഭയിൽ വെറും 22 സീറ്റിൽ ജനതാദൾ ഒതുങ്ങി. 2004 ആദ്യ UPA സർക്കാരിൽ റെയിൽവേ മന്ത്രിയായെങ്കിലും 2009 ലോക്സഭയിലെത്തിയപ്പോൾ കാലിത്തീറ്റ കേസ് വീണ്ടും വില്ലനായി. എങ്കിലും 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനും കോൺഗ്രസിനും ഒപ്പം ചേരാനുള്ള തന്ത്രം ഫലം കണ്ടു. BJPയെ മറികടന്ന് ബീഹാർ ഭരണത്തിൽ പങ്കുചേരാനും 2 മക്കളെ നിതീഷ് സർക്കാരിൽ മന്ത്രിമാരാക്കാനും ലാലുവിന് കഴിഞ്ഞു. എന്നാൽ 2017 ജൂലൈയിൽ സഖ്യം തകർന്ന് വീണ്ടും തിരിച്ചടിയായി. നിതീഷ് കുമാർ വീണ്ടും BJP ചേരിയിലേക്ക് മടങ്ങി. നവംബറിൽ തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി മകൻ തേജസ്വി യാദവിനെ ലാലു നിർദ്ദേശിച്ചു. കള്ളപ്പണക്കേസിൽ ലാലുവിന്റെ മകളും രാജ്യസഭാംഗവുമായ മിസ ഭാരതിക്കും ഭർത്താവ് ശൈലേഷ് കുമാറിനുമെതിരെ ED കുറ്റപത്രം നൽകി. ഈ കേസിൽ ഇരുവരുടെയും ദക്ഷിണ ഡൽഹിയിലെ കൃഷിയുടെ വസതി കള്ളപ്പണ നിരോധന നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു. 2008-09 കാലഘട്ടത്തിൽ കള്ളപ്പണം ഉപയോഗിച്ച് 1.2 കോടി രൂപയ്ക്ക് വസതി സ്വന്തമാക്കിയെന്നാണ് കേസ്. ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിൽ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ലാലുവിന്റെ ഭാര്യ റാബ്രി ദേവിയാണ്. റാബ്രി ദേവിക്ക് പുറമെ ലാലുവും മക്കളായ മിസ ഹേമ എന്നിവരും ഉൾപ്പെടെ 12 പേരാണ് FIR. 2004 മുതൽ 2009 ലാലു പ്രസാദ് യാദവ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരിക്കെ നൽകിയ ജോലികൾക്ക് പകരമായി ലാലു യാദവും കുടുംബാംഗങ്ങളും ഭൂമി തട്ടിയെടുത്തെന്നാണ് കേസ്. 1998 അനധികൃത സ്വത്ത് സമ്പാദനം, 2005 റെയിൽവേ ടെൻഡർ അഴിമതി കേസ്, 2017 അനധികൃത വസ്തു ഇടപാട് കേസും AB കയറ്റുമതി കമ്പനി കേസും ലാലു പ്രസാദ് യാദവ് പണ്ട് വിതച്ചതാണ് ഇപ്പോൾ കൊയ്യുന്നത്. കർമ്മഫലം അനുഭവിക്കാതെ ആരും ഭൂമി വിട്ടു പോകില്ലെന്നൊരു വിശ്വാസമുണ്ട്, പ്രത്യേകിച്ചും ഹിന്ദുമതത്തിൽ. അതിപ്പോൾ ചിദംബരമായാലും ലാലു ആയാലും വീഴേണ്ട വൻമരങ്ങൾ ചെറുകാറ്റത്തും കടമുഴകും.